ഹായ് ദോസ്, നമസ്കാർ. അവതാർ നാട്ടുകളിൽ നിന്ന് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ലൈംഗിക ബന്ധത്തിന് ശേഷം എന്തുകൊണ്ട് പുരുഷന്മാർ ഉറങ്ങിപ്പോകുന്നു, ഈ വിഷയത്തെയാണ് ഈ വീഡിയോയിൽ അഡ്രസ്സ് ചെയ്യുന്നത്. ദോസ്തോ, നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കണമെന്ന് വിനയ പുരസ്സരം താല്പര്യപ്പെടുന്നു. പലപ്പോഴും പങ്കാളികൾക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് വരെ ഇടയാകാറുള്ള ഒരു വിഷയമാണ് ലൈംഗിക ബന്ധത്തിന് ശേഷം പുരുഷന്മാർ എളുപ്പത്തിൽ ഉറങ്ങിപ്പോകുന്നത്. തന്നോടുള്ള ഇഷ്ടക്കുറവിൻ്റെയും താല്പര്യമില്ലായ്മയുടെയും ഒക്കെ അടയാളമായിട്ടാണ് മിക്കവാറും സ്ത്രീകൾ ഈ പ്രവണതയെ മനസ്സിലാക്കി വരുന്നത്. എന്നാൽ അതിലുപരിയായിട്ട് കുറച്ച് ശാസ്ത്രീയ സത്യങ്ങൾ ഇതിൻ്റെ പുറകിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ സയൻസ് ആൻഡ് ഹെൽത്ത് എൻവയൺമെൻറ്റൽ റിപ്പോർട്ടിംഗ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി നടത്തിയ സയൻസ് ലൈൻ എന്ന പ്രോജക്റ്റിൽ ഗവേഷകയായ മെലിൻഡ വെന്നർ ഇക്കാര്യം വിശദമായി പഠിക്കുകയും ചർച്ച ചെയ്യുകയും പ്രബന്ധം അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലെ ഗവേഷണ ഫലങ്ങളാണ് ഇനി പറയുന്നത്. ജൈവശാസ്ത്രപരമായ ഒരു കാരണവും സാമൂഹികമായ ഒരു കാരണവുമാണ് മെലിൻഡ ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ വിശദീകരിക്കുന്നത്. ആദ്യം സാമൂഹികമായ കാരണങ്ങളിലേക്ക് വരാം. മഹാഭൂരിപക്ഷം പേരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തിരഞ്ഞെടുക്കുന്ന സമയം യഥാർത്ഥത്തിൽ രാത്രിയാണ്. അതായത് രാത്രി 9 മണിക്ക് ശേഷമുള്ള, ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പുള്ള സമയമാണ് തിരഞ്ഞെടുക്കുന്നത്. പകൽ മുഴുവൻ പല ജോലികളിലേർപ്പെട്ട് തളർന്ന ശരീരത്തോടെ എത്തുന്ന പുരുഷൻ സത്യത്തിൽ രാത്രിയിലെ ലൈംഗിക ബന്ധത്തിൽ കൂടി ഏർപ്പെട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് മയക്കത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ പോകുന്നത് സ്വാഭാവികമാണ് എന്നുള്ളതാണ് ഒരു വസ്തുത. എന്നാൽ ഇത് പുരുഷനിൽ മാത്രം സംഭവിക്കുന്ന എന്തുകൊണ്ടാകാം എന്നൊരു ചോദ്യം അപ്പോൾ അവിടെ ഉയരും. രതിമൂർച്ച അടിസ്ഥാനപരമായി എല്ലാ ഭയപ്പാടുകളിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും മനുഷ്യരെ മോചിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അതായത് ഉറക്കത്തിലേക്ക് കടക്കാൻ ഏറ്റവും അനുയോജ്യമായ സാഹചര്യം ഒരുക്കുന്നുവെന്ന് സാരം. എന്നാൽ എല്ലാ ചിന്തകളെയും ഒഴിവാക്കി ശരീരത്തെ എളുപ്പത്തിൽ സ്വതന്ത്രമാക്കാൻ പുരുഷനെ അപേക്ഷിച്ച് സ്ത്രീക്ക് സാധിക്കുന്നില്ല. അത്രയും വ്യത്യാസം മാത്രമാണ് ഇക്കാര്യത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഇനി രണ്ടാമതായി ജൈവികമായ കാരണങ്ങൾ കൂടി മെലിൻഡ വിശദീകരിക്കുന്നുണ്ട്. രതിമൂർച്ചയോടെ പുരുഷനിൽ ഒരുപിടി കെമിക്കലുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. നോർപ്പി നെഫ്രിൻ, സെറട്ടോണിൻ, ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ, നൈട്രിക് ഓക്സൈഡ്, പ്രൊലാക്റ്റിൻ എന്നിവയാണ് ഇത്തരണത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കെമിക്കലുകൾ. ഇതിൽ പ്രൊലാക്റ്റിൻ ലൈംഗിക സംതൃപ്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഒപ്പം തന്നെ ഉറക്കവുമായി ബന്ധപ്പെട്ട ഒരു കെമിക്കലാണ് പ്രൊലാക്റ്റിൻ. സാധാരണഗതിയിൽ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് പ്രൊലാക്റ്റിൻ്റെ അളവ് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ സമൃദ്ധമാകുന്നത്. മൃഗങ്ങളിലും മറ്റും പല രീതിയിലുള്ള ഗവേഷണങ്ങൾ നടത്തി ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രൊലാക്റ്റിൻ കുത്തിവയ്ക്കുമ്പോൾ മൃഗങ്ങൾ എളുപ്പത്തിൽ മയങ്ങിപ്പോകുന്നതായിട്ട് ശാസ്ത്രീയമായി തെളിഞ്ഞിട്ടുണ്ട്. പ്രൊലാക്റ്റിനും ഉറക്കവുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നീ കെമിക്കലുകളും ഉറക്കവുമായി തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഓക്സിറ്റോസിൻ ആകട്ടെ സ്ട്രെസ്സും സ്ട്രെയിനും കുറയ്ക്കാനൊക്കെ ഏറെ സഹായിക്കുന്ന ഒരു ഹോർമോണാണ്. ഇതും ശരീരത്തെ റിലാക്സ് ചെയ്യിപ്പിച്ച് ഉറക്കത്തിലേക്ക് നയിക്കാനായിട്ട് ഒരു പരിധിവരെ സഹായിക്കുന്നുണ്ട്. ഇങ്ങനെ തികച്ചും ശാരീരികമായ ഒരുപിടി ഘടകങ്ങളാണ് ലൈംഗിക ബന്ധത്തിന് ശേഷം പുരുഷനെ എളുപ്പത്തിൽ ഉറക്കത്തിലേക്ക് നയിക്കുന്നതെന്ന് മെലിൻഡ തൻ്റെ പ്രബന്ധത്തിലൂടെ ഗവേഷണത്തിലൂടെ സമർത്ഥിക്കുന്നുണ്ട്. സ്ത്രീകളും ചില സമയങ്ങളിൽ ലൈംഗിക ബന്ധത്തിന് ശേഷം ഇത്തരണത്തിൽ പങ്കാളിയായ പുരുഷനൊപ്പം തന്നെ മയക്കത്തിലേക്ക് വീണു പോകാറുണ്ട്. അത് പങ്കാളികൾ തമ്മിലുള്ള ധാരണയെയും ഐക്യത്തെയുമാണ് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഉറക്കത്തിലേക്ക് വീണു പോകുന്നതിൻ്റെ പേരിൽ പുരുഷനുമായി മാനസികമായ അകലത്തിലെത്താതെ അതിനെ ജൈവികമായ പ്രവർത്തനമായി കണ്ട് അംഗീകരിക്കുന്നതാണ് സ്ത്രീകൾക്ക് ആരോഗ്യകരമെന്ന് മെലിൻഡ തൻ്റെ പ്രബന്ധത്തിലൂടെ സമർത്ഥിക്കുന്നുണ്ട്. സാധാരണയായി പുരുഷ കേസരികളിൽ കാണുന്ന ഒരു പ്രവണത ശാസ്ത്രീയമായി വിശദീകരിക്കപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്തത്. അപ്പോൾ ഈ സെഷൻ ഏവർക്കും ഉപകാരപ്പെടും എന്ന് കരുതുന്നു. ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കണമെന്ന് വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. ശുക്രിയ. ഫിർമിലെങ്കി. ബൈ ബൈ.